പല ഇമാമിങ്ങളും എഴുതി വെച്ച ഒരു യാഥാർത്ഥ്യമാണ് നബിദിനാഘോഷത്തിൻ്റെ അസ്ലു ബിദഅത്താണ് എന്നുള്ളത്. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് ബിദഅത്ത് അത് പിഴച്ചതാണ്, എല്ലാം നരകത്തിലേക്കുള്ളതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? നമ്മൾ പറഞ്ഞല്ലോ, ഏത് വിഷയത്തിലും ഇമാമിങ്ങളെ വിട്ട് നമുക്ക് കളിയില്ല. ഇമാമിങ്ങൾ ഹക്ക് ഹക്കായി പറയും, സത്യം സത്യമായിട്ട് പറയും. നമ്മൾ പറഞ്ഞല്ലോ, ഈ രൂപത്തിലുള്ള ഈ നോമ്പ് പിടിച്ചുകൊണ്ടുള്ള ആഘോഷം, മുത്തുനബിയുടെ മധുഷകൾ പറഞ്ഞുകൊണ്ടുള്ള ആഘോഷം, അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ട്, സ്വഹാബാക്കളുടെ കാലത്തുണ്ട്, താബിഈങ്ങളുടെ കാലത്തുണ്ട്. നേരെ മറിച്ച് ഇമാം സുയൂത്തി ഞാൻ ആദ്യം വിശദീകരിച്ച സുമ്മ യുമദ്ദുലഹും സിമാത്തുൻ, ആദ്യം ജനങ്ങളൊക്കെ സംഘടിച്ച് മൗലിദ് പാരായണം ചെയ്ത് പിന്നെ ഒരു സുപ്ര വിരിച്ച് പിന്നെ അതിന്റെ ശേഷം യഅ്കുലൂനഹു വയൻസറിഫൂന മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, ഇത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല. അത് അവിടെ നിൽക്കണം, അത് ഞങ്ങൾ പറയേണ്ടത് പറയും. അതാ അത് ഹുവ മിനൽ ബിദഇൽ ഹസന. ഇപ്പറഞ്ഞത് എപ്പറഞ്ഞത്? ജനങ്ങളൊക്കെ വട്ടത്തിലിരുന്ന് മൗലിദ് ഇങ്ങനെ ഹിക്കായത്തും, ഇങ്ങനെ മംഗൂസൊക്കെ ഒന്നുപോലെ വട്ടത്തിൽ ഓരോരുത്തർ ഹിക്കായത്തൊക്കെ ഓതി ഖുർആനൊക്കെ പാരായണം ചെയ്ത് നല്ല തളിക സുപ്ര വിരിച്ച് തളികയിൽ ഭക്ഷണം കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ പിരിയുക, അങ്ങനെ മുത്തലിപ്പ് ചെയ്തിട്ടില്ല, നുണ പറയാൻ പാടില്ല. അത് പിന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ തെറ്റാണോ? തെറ്റുമല്ല. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മിനൽ ബിദഇൽ ഹസന, അത് നല്ല സുന്നത്തുകളിൽ പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി അൽ ഹാവിയിൽ ഫത്താവിയിൽ പറയുന്നതിന്റെ പുറമെ ഇവിടെ ചോദ്യം വന്നത് കുല്ലു ബിദഅത്തിൻ ദലാലാണ്. ഈ കുല്ലു ബിദഅത്തിൻ ദലാല എന്നുണ്ടെങ്കിൽ ഈ ബിദഅത്ത് എന്ന വാക്ക് ബുഖാരിയിൽ വന്നിട്ട് അപ്പൊ അതും ദലാലത്താക്കണ്ടേ? നിഅമൽ ബിദഅത്തു, അതല്ലെങ്കിൽ ഔ നിഅമത്തിൽ ബിദഅത്തു ഹാദിഹി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വലിയ ഒരു ജമാഅത്ത്, ആ ജമാഅത്തിനെ കുറിച്ച് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ വാക്കെന്ന് വേറെ ആരുമല്ല, സുന്നിയല്ല പറഞ്ഞത്, ഞങ്ങളല്ല പറഞ്ഞത്, സുന്നികളുടെ നേതാവ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞ എന്താ? നിഅമൽ ബിദഅത്തു ഹാദിഹി, ഇതിനെന്തർത്ഥമാണ്? കുത്തനാശയക്കാരി വെക്കുക, ആ അർത്ഥം തന്നെ നബിദിനാഘോഷത്തിൽ വെച്ചാൽ മതി. നിഅമൽ ബിദഅത്തു ഹാദിഹി, ഇത് നല്ല ആചാരമാണ് ബസ് എന്നതുപോലെ ഇതും നബിദിനാഘോഷം അല്ല. അത് നിങ്ങൾ സ്വന്തമൊക്കെ പറയുന്നതല്ലേ? ഇത് ഏതാ? ഇത് ഇമാം സുയൂത്തിയുടെ കിതാബ മിസ്ബാഹു സുജാജ ഇബ്നു മാജയുടെ ഷറഹ, ഇതിൽ ബഹുമാനപ്പെട്ടവർ വ്യക്തമായി കൊണ്ട് പറയുന്നു, വഅല ഹാദത്ത ഇവീലി യുഹ്മലു ഖൗലുഹു കുല്ലു മുഹദസത്തിൻ ബിദഅ, കുല്ലു മുഹദസത്തിൻ ബിദഅ, അതല്ലെങ്കിൽ കുല്ലു ബിദഅത്തിൻ ദലാല എന്ന ഹദീസ്, ഇന്നമാ യുരീദു, ഈ ഹദീസിലൂടെ മുത്തുനബി ഉദ്ദേശിക്കുന്നത് മാ ചില കാര്യങ്ങളാണ്, ഖാലഫ ഉസൂല ശരീഅ വലം യുവാഫിഖി സുന്ന, ഹദീസുകളോടോ ശരീഅത്തിനോടോ യോജിക്കാതെ വരുന്ന കാര്യങ്ങളെയാണ് ഈ ഹദീസിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വഖാല നവവിയു, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇമാം നവവി പറയുന്നു, ഖൗലുഹു വകുല്ലു ബിദഅത്തിൻ ദലാല, കുല്ലു ബിദഅത്തിൻ ദലാല എന്ന് പറഞ്ഞാൽ ആമുൻ മഖ്സൂസുൻ, ഇതൊരു പൊതുവായ വാക്കാണെങ്കിലും പക്ഷെ അതിൽ പ്രത്യേകം മാറ്റി നിർത്തേണ്ട ചില സംഭവങ്ങൾ, അതാണ് ആമുൻ മഖ്സൂസ് എന്ന് പറഞ്ഞാൽ. പൊതുവായ വിഷയമാണെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തേണ്ട പല സംഭവങ്ങളുമുണ്ട്. അതെനിക്ക് വീണ്ടും പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവസാനം ബഹുമാനപ്പെട്ട ഒരു നമ്മുടെ ചർച്ചയായ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നു. വസ്വബാബു പേജ് കണക്ക് വിശദീകരിച്ചിട്ടേ, ഇതാ എത്ര പേജാ, ഇതൊക്കെ ഈ കുല്ലു ബിദഅത്തിൻ ദലാല എന്ന വാക്കിന് വിശദീകരിച്ച് വസ്വബാബു ലാസ്റ്റ് പറയുന്നു, അന്നഹു, തീർച്ചയായും ഈ നബിദിനകത അൽ മൗലിദു ഷെരീഫ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, അന്നഹു, ഈ മൗലിദാഘോഷം മിനൽ ബിദഇൽ ഹസന, നല്ല ആചാരങ്ങളിൽ പെട്ടതാണ്, അൽ മന്ദൂബത്തി, സുന്നത്തായ സുന്നത്തായ നല്ല ആചാരങ്ങളിൽ പെട്ടതാണ്. എപ്പോ? ഇദാ ഖലഅ അനിൽ മുൻകറാത്തി ശറഅ, മതപരമായി വിരോധിക്കപ്പെട്ട എല്ലാറ്റിൽ നിന്നും ഈ ആഘോഷം ഒഴിവായി നല്ലതുപോലെ നടത്തുകയാണെങ്കിൽ അത് സുന്നത്താണ്. വലിയ ഫീഹി തഅലീഫ്, എനിക്ക് ആ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ സെപ്പറേറ്റ് ഉണ്ട്, അതാണ് ഈ ഗ്രന്ഥം, ഞാൻ ആ വിഷയത്തിൽ സെപ്പറേറ്റ്. ഇമാം സുയൂത്തി എങ്കിലും അംഗീകരിച്ചുകൂടെ? ഇമാം സുയൂത്ത് ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള പണ്ഡിതനാണ്. ഒരു ഹദീസ് ഹറക്കത്തില്ലാത്തത് വായിക്കാൻ അറിയാത്ത മൗലവിമാർ വന്നിട്ട് ഇവരെയൊക്കെ തെറിവിളിക്കുമ്പോ എന്തെന്ന് പറയാനാ? യഥാർത്ഥത്തിൽ ഈ ഇമാമിങ്ങൾ അംഗീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ, തീർന്നു, അതാണല്ലോ. അല്ലാതെ പിന്നെ മുജാഹിദിന്റെ ഓഫീസിലേക്ക് ജിബിരിയിൽ വന്നു എന്നൊന്നും അവരും പറയില്ലല്ലോ. ഇമാമിങ്ങളിലൂടെയല്ലേ നമ്മുടെ ദീൻ കൈമാറി വന്നത്.